ചരിത്ര പ്രസിദ്ധമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് തുടക്കം. പമ്പയാറ്റിൽ നടക്കുന്ന വള്ളംകളിയിൽ 13 വള്ളങ്ങൾ പങ്കെടുക്കുന്നു. കനത്ത മഴയിലും ആവേശം ചോരാതെ ആയിരങ്ങളാണ് വള്ളംകളി കാണാൻ എത്തിയിരിക്കുന്നത്. ഷാജഹാനുണ്ട് സ്ഥലത്തു നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. ഷാജഹാൻ, എങ്ങനെയാണ് അവിടെ വള്ളംകളി പുരോഗമിക്കുന്നത്? ഈ കാലാവസ്ഥ പറഞ്ഞതുപോലെ നല്ല മഴയാണോ? മഴ ഏതെങ്കിലും രീതിയിൽ അവിടുത്തെ മത്സരത്തിനെ ബാധിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് വിവരങ്ങൾ. തീർച്ചയായിട്ടും വളരെ ആവേശകരമായിട്ടുള്ളൊരു മത്സരത്തിന് ഇപ്പോൾ പമ്പയാർ ഒഴുകിക്കഴിഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ചമ്പക്കുളത്താറ്റിൽ നമ്മുടെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. എന്തായാലും വളരെ ആവേശത്തോടുകൂടിയുള്ള ഒരു മത്സരത്തിനാണ് ഇന്ന് ചമ്പക്കുളവും അതോടൊപ്പം തന്നെ പമ്പയാറും അതോടൊപ്പം തന്നെ കുട്ടനാട്ടിലെ ജനങ്ങളുമൊക്കെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. ശക്തമായ മഴയാണ് അല്പസമയം മുൻപ് വരെ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെയൊക്കെ തന്നെ അതിനെയൊക്കെ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കുട്ടനാട്ടിലെ ജനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അല്പം മുൻപ് സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രിയാണ് മത്സരങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെ ആവേശത്തോടു കൂടിയായിരുന്നു ഈ മത്സരങ്ങളുടെ ഉദ്ഘാടനവും അതോടൊപ്പം തന്നെ അതിൻ്റെ മാസ്റ്റിലുമൊക്കെ നടന്നത്. ഇനിയിപ്പോൾ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ നടക്കാൻ പോകുന്നത്. വളരെ ആവേശകരമായിട്ടുള്ള 3 ഹീറ്റ്സുകളിലായിട്ടാണ് കഴിഞ്ഞ വർഷത്തെ ജേതാക്കളായിട്ടുള്ള കേരള പോലീസ് അടക്കമുള്ള ടീമുകൾ പങ്കെടുക്കുന്നത്. ഇത്തവണ ഏത് വിധേനയും കേരള പോലീസിൻ്റെ കയ്യിൽ നിന്നും ട്രോഫി കരസ്ഥമാക്കണം, രാജപ്രമുഖൻ ട്രോഫി കരസ്ഥമാക്കണമെന്നുള്ള വീറും വാശിയും നിറഞ്ഞ പോരാട്ടങ്ങൾക്കൊടുവിലാണ് മറ്റ് 5 ചുണ്ടൻ വള്ളങ്ങളും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും നെഹ്റു ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഈ മത്സര വള്ളങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടീമുകളും എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെയൊക്കെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള മന്ത്രിയായിരുന്നു അല്പസമയം മുൻപ് ഈ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തത്. എങ്ങനെയാണ് ഈ ശക്തമായ മഴയിലും വള്ളംകളിയെക്കുറിച്ച്? കുട്ടനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വള്ളംകളി എന്നുള്ളത്. ഇത്രമേൽ ജനങ്ങൾ ആവേശപൂർവ്വം വേറെ എല്ലാവിധമായ കാര്യങ്ങളും മാറ്റിവെച്ചിറങ്ങുന്ന ഒരു ഉത്സവം കാണാൻ പ്രയാസമാണ്. അത് കുട്ടനാടിന്റെ മാത്രം പ്രത്യേകതയാണ്. വെള്ളം കുട്ടനാടിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ ആ വെള്ളം ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായി തീരുന്നു എന്നുള്ളതാണ് വള്ളംകളിയിൽ നമ്മൾ കാണുന്നത്. ഇന്ന് രാവിലെ മുതൽ പെയ്യുന്ന മഴയുണ്ട്, തോരാ മഴയാണ് ഇന്നത്തേത്. ആ തോരാ മഴയത്ത് സാധാരണ ഉത്സവങ്ങളെല്ലാം അതിൻ്റെ ഒരു ഒരു ആവേശം കുറയേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ കാണുക മഴ ആവേശം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു മഴയിൽ സാധാരണ ആരെങ്കിലും തളരുകയോ മാറുകയല്ല, ഇങ്ങനെ മഴ പെയ്താൽ ആവേശം കൂടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വള്ളംകളി മാത്രമാണ്. അത് കുട്ടനാടിൻ്റെ വള്ളംകളിയാണ്. കാരണം വെള്ളം അവർക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒന്നാണ്. അതുകൊണ്ട് മഴയായി വെള്ളം ഇങ്ങനെ വന്ന് ഇറങ്ങിയാലും അവരുടെ ആവേശത്തെ കുറയ്ക്കല്ല, വർദ്ധിപ്പിക്കുകയാണ്. ഈ വള്ളംകളി തുടങ്ങുന്നത് ചമ്പക്കുളത്തെ മൂലം വള്ളംകളിയിലാണ്. ആ മൂലം വള്ളംകളിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രമേൽ ആവേശകരമാണ് ഈ വള്ളംകളി. തീർച്ചയായിട്ടും വളരെ വാശിയേറിയ ഒരു മത്സരത്തിനാണ് ചമ്പക്കുളമാറും അതോടൊപ്പം പമ്പയാറും ഒക്കെ തന്നെ ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. പമ്പയാറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും ഏതാണ്ട് 10,000-ക്കണക്കിന് വരുന്ന ആളുകളാണ് ഈ കായലിൻ്റെ ഇരുകരകളിലുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ വാശിയേറിയ ഒരു മത്സരത്തിനാണ് അല്പ സമയത്തിന് ശേഷം ഇവിടെ വേദിയാവുക. എന്തായാലും വീറും വാശിയും നടന്നൊരു മത്സരത്തിനായിട്ട് പമ്പയാറും മറ്റും ഒരുങ്ങിക്കഴിഞ്ഞു. കാലാവസ്ഥ എങ്ങനെയുണ്ടോ? മഴയുണ്ടോ ഇപ്പോൾ? അല്പസമയം മുൻപ് വരെ ശക്തമായ മഴയായിരുന്നു. പക്ഷേ ആ മഴയ്ക്ക് അല്പം ഒരു ശമനം വന്നിട്ടുണ്ട്. ഈ ഒരു ആവേശം, അതായത് മഴ അല്പം ഒന്ന് മാറിയതോടുകൂടി, നേരത്തെ ആള് നമുക്ക് ഇരുകരകളിലും ഇത്രത്തോളം ആളുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ മഴ അല്പം ഒന്ന് മാറി നിന്നോടെ കൂടുതൽ ആളുകൾ ഈ പമ്പയാറിൻ്റെ ഇരുകരകളിലും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വാശിയേറിയ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിക്കും. അതിനായിട്ട് കാണികൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ഈ ഹീറ്റ്സുകൾ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഫൈനലിലെത്തുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, രാജപ്രമുഖൻ ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരങ്ങൾ നടക്കുക. വിവരങ്ങൾ നൽകിയതായി.